ശരീരത്തു നിന്നാത്മാവ് പോയിടുകിൽ നാലഞ്ചു പേരെങ്കിലുമൻ ചുറ്റും കൂടിടേണം. ഒരു ദീപനാളത്തിനൊത്തൊരു ചന്ദനത്തിരി ഒന്നിച്ചു കത്തിക്കേണം. വെറുതെ ചടങ്ങിനായി അക്ഷരശുദ്ധി വേണ്ട, എങ്കിലും ഒരു നാമജപമെനിക്കേകണം നിത്യശാന്തിക്കൊരുപായമായി. അക്ഷരശുദ്ധി വേണ്ട, എങ്കിലും ഒരു നാമജപമെനിക്കേകണം നിത്യശാന്തിക്കൊരുപായമായി. ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങിയ നഗ്നത മറയ്ക്കേണം. ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങിയ നഗ്നത മറയ്ക്കേണം. വായ്ക്കരി വയ്ക്കുവാൻ കുറ്റവരില്ലെങ്കിലും ഒരു ചെറുപുഷ്പമെങ്കിലുമൻ ചുണ്ടിൽ വച്ചിടേണം. ആറടി മണ്ണിലെന്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം. ആറടി മണ്ണിലെന്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം. കല്ലറ പണിഞ്ഞെന്റെ സ്മാരകമുയർത്തിടേണ്ട, തൈത്തങ്ങും നട്ടിടേണ്ട, കർമ്മങ്ങൾ തീരവേണ്ട. കല്ലറ പണിഞ്ഞെന്റെ സ്മാരകമുയർത്തിടേണ്ട, തൈത്തങ്ങും നട്ടിടേണ്ട, കർമ്മങ്ങൾ തീരവേണ്ട. കല്ലൊന്നു വെച്ചിടേണം മൺകൂന മധ്യത്തിലായി, അതിലിങ്ങനെ കുറിക്കേണം വികൃതാക്ഷരത്തിൽ. കല്ലൊന്നു വെച്ചിടേണം മൺകൂന മധ്യത്തിലായി, അതിലിങ്ങനെ കുറിക്കേണം വികൃതാക്ഷരത്തിൽ. ദുഃഖത്തിൽ ജനിച്ചു പിന്നതിലൂടെ വളർന്നൊരു ദുഃഖനായകന്റെ അന്തിമസ്ഥാനമാണിത്. ദുഃഖത്തിൽ ജനിച്ചു പിന്നതിലൂടെ വളർന്നൊരു ദുഃഖനായകന്റെ അന്തിമസ്ഥാനമാണിത്. ലോകരെ മാപ്പ് നിങ്ങൾക്കൊരായിരം മാപ്പവേക്ഷ, സ്നേഹമായിരും എന്റെ ജീവിത പരാജയം. ലോകരെ മാപ്പ് നിങ്ങൾക്കൊരായിരം മാപ്പവേക്ഷ, സ്നേഹമായിരും എന്റെ ജീവിത പരാജയം. സ്നേഹമായിരും എന്റെ ജീവിത പരാജയം. ജീവിതത്തിന്റെ ഒരു സത്യമായിട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അത് കേട്ടപ്പോ ആകെ ഒരു വല്ലായ്മ എല്ലാവർക്കും ഒരുപോലെ തോന്നിയിരുന്നു. എന്ത് പറയാനാ, ആ വല്ലായ്മ മനസ്സിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ജീവിതത്തിൽ സുഖം മാത്രമല്ല, ദുഃഖവും ഉണ്ട്. അത് ഏത് ആഹ്ലാദവേളയിലും ആനന്ദവേളയിലും അത് ഓർക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് ഒന്ന് വരച്ചു കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ബോധപൂർവ്വം ഈ പാട്ട് പാടിയത്. സത്യത്തില് ചേട്ടനിങ്ങനെ ഇത്രക്ക് ഇങ്ങനെ ഒരു നമ്മളൊരു വില്ലൻ വേഷം ചെയ്യുന്ന ഒരാള്, അത് അത് ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാണ്. നമ്മളൊരു അന്തരം ഒരു പെട്ടെന്ന് ഉള്ള സന്തോഷം മുഴുവൻ പോയെന്റെ ഇത് കേട്ടിട്ട്. അവിടെ സത്യം പറയാമല്ലോ. പിന്നെ ഈ മരണം എന്ന് പറഞ്ഞ സത്യമാണ്. നമ്മള് പനി പിടിച്ചാൽ പെട്ടെന്ന് പോവും. നമ്മളെ ഒരു പിടിച്ചാൽ വിടാത്തൊരു സാധനം മരണമാണ്. എന്നേക്കുള്ള പിടിയാണ് മരണം എന്നുള്ളത്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും മനസ്സിൽ അതൊരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി ചേട്ടാ, അതേ എനിക്ക് പറയാനുള്ളൂ. ഒരു വല്ലാത്തൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അതൊരു നല്ല ബാക്കിങ്ങും
നിങ്ങളെയൊക്കെ നാവിൽ നിന്ന് അത് കേൾക്കുന്നത് തന്നെ തന്നെ എനിക്ക് പ്രചോദനമാണ്. ഞാൻ കൂടുതൽ കവിത എഴുതാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും ചേട്ടൻ അസാധ്യമായിരുന്നു. കാരണം ചേട്ടന്റെ ഒരു രണ്ട് മുഖം അഭിനയവും, അതായത് മനസ്സുള്ളിലുള്ള സംഗീതവും കവിയും, ഇതെല്ലാം വളരെയധികം പ്രകടമായ ഒരു നിമിഷമാണിത്. മാത്രമല്ല ജീവിതത്തിന്റെ പരമാർത്ഥ സത്യം, അതായത് ഒരു സത്യം, ഒറ്റ സത്യമേ ഉള്ളൂ, മരണം. അത് ഈ കേൾക്കുന്ന ചേട്ടൻ ചൊല്ലിയ ഇത് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അവരുടെ മനസ്സിന് ഫീൽ ചെയ്ത് കാണും എന്നുള്ള ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് ഡെപ്ത് ഉണ്ടായിരുന്നു ആ കവിതയ്ക്ക്. മാത്രമല്ല അവസാനം പറയുന്ന എന്താണ്, എനിക്ക് വലിയ സ്മാരകമൊന്നും വേണ്ട, ഒരു കല്ല് മാത്രം എടുത്തു വയ്ക്കണം, സ്നേഹമാണ് അതിലാണ് എന്റെ പരാജയം, സത്യമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഞങ്ങളെ ചിന്തിപ്പിച്ച ഒരു യുനോ മെസ്സേജുമായിട്ട് ഇത് എന്റെ ഇന്നലെ. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും എനിക്കുള്ള നന്ദിയും സ്നേഹവും ഏഷ്യാനെറ്റിനോടുള്ള കടപ്പാട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും മംഗളം നേരും. നമസ്കാരം. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും വേണ്ടി എല്ലാവരും റൗണ്ട് ഓഫ് അപ്ലോസ്. വെൽ, നിങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് ഒരു നല്ല ഗാനം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ആലപിക്കുന്നതിനായി ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുരുവിൻ പൊന്നോലെ ഞാനി കുരുവി മണിവാ.